ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇലയട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലീഫ് ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെയൊക്കെ ഇങ്ങനത്തെ ലീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലീഫ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാഴയിലയോ അതല്ലെങ്കിൽ നമ്മുടെ കൂവൻ്റെ ഇലയൊക്കെ അല്ലേ, അതൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഓരോന്നിൻ്റെ ലീഫിനും അതിൻ്റെ ടേസ്റ്റാവും. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം നമുക്ക് അതിന് ഫില്ലിങ്ങിനുള്ളത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ മൊത്തം ചിരവിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി. തേങ്ങയിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, കാരണം നല്ലൊരു സ്മെല്ലിനും നമുക്ക് ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫില്ലിങ്ങിനില്ലേ റെഡിയായി. അപ്പം നമ്മളെ ഫില്ലിങ് പൊതിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പത്തിരികൾ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ 3 സ്റ്റീൽ ഗ്ലാസ്സിന് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 3 ഗ്ലാസ് പൊടി എടുക്കുമ്പം നമ്മൾ അതേ അളവ് തന്നെയാണ് വെള്ളം എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ മാത്രമേ നമ്മൾ പൊടി ഇടാൻ പാടുള്ളൂ. അപ്പം ഇപ്പം നല്ലോണം വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാൻ. കാരണം പൊടി നമ്മളതിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് മുറുകിപ്പോവും. ഇപ്പോൾ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് പരത്തിയിടാം. നല്ല ചൂടാണ് കേട്ടോ, അപ്പം കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. ഇനി നല്ലോണം അതൊന്ന് രണ്ട് കൈയും വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്ത് ആവണം. അപ്പോൾ ഇത് കണ്ടോ, നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി നമ്മൾ പത്തിരിയാക്കി ചുട്ടെടുക്കുകയാണെങ്കിൽ പോലും നല്ല സോഫ്റ്റ് ആവും. അതുപോലെ പൊടിഞ്ഞൊന്നും പോവില്ല. ഇനി നമുക്കിത് ബോളുകളാക്കിയിട്ട് എടുക്കാം. ഇനി ഇതൊരു പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി എടുക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ശർക്കരേൻ്റെയും തേങ്ങേൻ്റെയും മിക്സ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ ലീഫ് തന്നെ ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇഡ്ലിത്തട്ടിലോ ഒക്കെ ഇട്ടിട്ട് ആവിക്ക് വേവിച്ചെടുക്കണം. ഇവിടെ അപ്പോൾ ഇവിടെ ഒരു പഴയ ഇഡ്ലി ചെമ്പ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വലിപ്പുണ്ട്. ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ അടയും ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ആവിക്ക് വേവിച്ചെടുക്കാൻ പോവാണ്. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, കാരണം ആവിക്ക് വേവിക്കുമ്പം ഒരു 2-3 മിനിറ്റ് മതി, നല്ല വെന്ത് കിട്ടും. നിങ്ങൾ കണ്ടോ, അത്യാവശ്യം നല്ലോണം റെഡി ആയിട്ടുണ്ട്. നമ്മളെ പച്ച ഇലയായിരുന്നു, അതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം മധുരം ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾന്ന് തന്നെ കൊടുക്കുക. അപ്പം പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.